തദ്ദേശ തെരഞ്ഞെടുപ്പിലെ വോട്ടിംഗ് കേരളത്തിന്റെ രാഷ്ട്രീയ ഭൂപടം മാറ്റുന്നു ഇപ്പോഴത്തെ വോട്ടിംഗ് പ്രകാരം നിയമസഭാ മണ്ഡലങ്ങളിൽ യു ഡി എഫിന് ഭൂരിപക്ഷം നഷ്ടമാകും കൂടുതൽ മണ്ഡലങ്ങളും എൽ ഡി എഫിനൊപ്പമാവുകയും ചെയ്യും രണ്ട് മണ്ഡലങ്ങളിൽ ബി ജെ പി മേൽക്കൈ നേടിയിട്ടുണ്ട് പുതിയ വോട്ടിംഗ് അനുസരിച്ച് നിയമസഭയിൽ യു ഡി എഫിന് അൻപത്തിയാറ് സീറ്റ് മാത്രം എൽ ഡി എഫിന് എൺപത്തിരണ്ട് തിരുവനന്തപുരവും നേമവും ബി ജെ പിക്ക് എട്ട് മന്ത്രിമാരുടെ മണ്ഡലങ്ങളിൽ യു ഡി എഫിന് ഭൂരിപക്ഷം നഷ്ടമായി കെ പി മോഹനനൻ എം കെ മുനീർ മഞ്ഞളാം അലി സി എൻ ബാലകൃഷ്ണൻ ഇബ്രാഹിം കുഞ്ഞ് ഷിബുബേ ബിജോൺ എന്നിവരാണ് നഷ്ടത്തിന്റെ ഭീഷണിയിലാകുന്ന മന്ത്രിമാർ ആർ എസ് പിയുടെയും ഏക മന്ത്രിമാർ ഈ പട്ടികയിൽ വന്നതിന് വലിയ രാഷ്ട്രീയ പ്രാധാന്യം തന്നെയുണ്ട് ലീഗിന്റെ അഞ്ചിൽ മൂന്ന് മന്ത്രിമാരും ഈ പട്ടികയിൽ വന്നതും രാഷ്ട്രീയമായി ശ്രദ്ധേയമാണ് ക്യാബിനറ്റ് പദവിയുള്ള ചീഫ് തോമസ് ഉണ്ണിയാടന്റെ മണ്ഡലവും യു ഡി എഫിന്റെ നഷ്ടത്തിന്റെ പട്ടികയിലാണ് ആർ എസ് പിക്ക് മന്ത്രി ഷിബു ബേബിജോന്റെ മണ്ഡലം മാത്രമല്ല സംസ്ഥാന സെക്രട്ടറി എ എ അസീസിന്റെയും കോവൂർ കുഞ്ഞുമോൻ്റെയും മണ്ഡലങ്ങളും നഷ്ടപ്പെടും ഇതോടെ പുതിയ വോട്ടിംഗ് അനുസരിച്ച് ആർ എസ് പിക്ക് നിയമസഭയിൽ പ്രാതിനിധ്യം പോലും ഉണ്ടാകില്ല എന്ന നിലവരും യു ഡി എഫുമായി വേർപിരിഞ്ഞു നിൽക്കുന്ന പി സി ജോർജിൻ്റെയും കെ ബി ഗണേഷ് കുമാറിന്റെയും മണ്ഡലങ്ങൾ എൽ ഡി എഫ് ആധിപത്യത്തിലായി ഇതിനും രാഷ്ട്രീയ പ്രാധാന്യമേറെയാണ് എൽ ഡി എഫിനും സീറ്റ് നഷ്ടമുണ്ട് പത്ത് എൽ ഡി എഫിന്റെ ഒൻപത് സീറ്റുകൾ യു ഡി എഫ് നേടുമ്പോൾ ഒരു സീറ്റ് ബി ജെ പിക്ക് ആണ് ലഭിക്കുന്നത് മുൻമന്ത്രിമാരായ മാത്യു ടി തോമസും സി കെ നാടവും സീറ്റ് നഷ്ടം നേരിടുന്ന എൽ ഡി എഫ് പ്രമുഖരാണ് ബി ജെ പി മുന്നിൽ വരുന്ന തിരുവനന്തപുരത്തും നേമത്തും യു ഡി എഫ് മൂന്നാം സ്ഥാനത്താണ് ഇതും രാഷ്ട്രീയമായി പ്രാധാന്യമർഹിക്കുന്നു പൊളിറ്റിക്കൽ ഡെസ്ക്